പെഗാസസ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒളിച്ചുകളി തുടരുക തന്നെയാണ്. നിങ്ങൾ പെഗാസസ് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുന്നതിന് കഴിഞ്ഞ ദിവസത്തെ വിചാരണയ്ക്കൊടുവിൽ സുപ്രീം കോടതി ഒരവസരം കൂടി കേന്ദ്ര സർക്കാരിന് നൽകി. അപ്പോഴും കേന്ദ്ര സർക്കാർ വന്ന് കോടതിയോട് പറയുന്നത് ഞങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തൊക്കെ സംഗതികളാണ് ഉപയോഗിക്കുന്നത് എന്ന് ആളുകളോട് പറയാൻ പറ്റില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വിഷയമല്ലല്ലോ ഇവിടെ പരാമർശിക്കപ്പെടുന്നത്, രാജ്യസുരക്ഷ എല്ലാവരുടെയും കൺസേണാണ്. പക്ഷേ ആ രാജ്യസുരക്ഷയ്ക്കപ്പുറത്ത് മാധ്യമപ്രവർത്തകരുടെയും ന്യായാധിപന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഒക്കെ ഫോണുകൾ വ്യാപകമായി ചോർത്തുന്നു എന്നുള്ളൊരു ആരോപണം ഉയരുമ്പോൾ അതിന് കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ തയ്യാറായോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്ന് പറയുമ്പോൾ സോളിസിറ്റർ ജനറൽക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാനാകില്ല എന്നാണ്. ഇപ്പോൾ രാജ്യസുരക്ഷയെ കൂട്ടുപിടിക്കുകയാണ്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പാർട്ടിയിലെ ആളുകളുടെ ഫോണും സ്വന്തം ധൈഷണിക പ്രസ്ഥാനത്തിലെ ആളുകളുടെ ഫോണും നമ്മുടെ പാർലമെൻറ്റിലെ അംഗങ്ങളുടെ ഫോണും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ഫോണും അടക്കം ചോർത്താമെന്ന് ഈ കേന്ദ്ര സർക്കാർ ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്. എന്തായാലും 10 ദിവസം കഴിഞ്ഞ് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഞങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു നിലപാടുണ്ടാകുമെന്ന് കരുതുക വയ്യ. അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾ നിയോഗിക്കാൻ പോകുന്ന വിദഗ്ധ സമിതിക്ക് മുന്നിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. ഈ വിദഗ്ധ സമിതി എന്ന് പറയുന്നത് എന്തായാലും ബി ജെ പിയുടെ കുഴലൂത്തുകാരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ വിദഗ്ധ സമിതി ഒരു റിപ്പോർട്ട് നൽകുമ്പോൾ കോടതി മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ്. കോടതി ചോദിക്കുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാൽ പോലും കോടതിയെ അക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് കേന്ദ്രം മടി കാണിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു ചോദ്യമാണ് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ചോദിക്കുന്നത്. ഞങ്ങൾ പരമോന്നത നീതിപീഠമാണ്, ആ പരമോന്നത നീതിപീഠത്തിന് മുന്നിലെങ്കിലും നിങ്ങൾക്ക് രഹസ്യമായെങ്കിലും ആ വിവരങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? അപ്പോൾ വ്യക്തമല്ലേ ഈ രാജ്യത്തിൻ്റെ രാജ്യസുരക്ഷയുടെ എന്ന പേരിൽ തങ്ങൾക്ക് ലക്ഷ്യമിടുന്ന ആളുകളുടെയൊക്കെ ഫോൺ ചോർത്തുന്നതിന് അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിന് ഈ പെഗാസസ് കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചു എന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. അതുതന്നെയാണ് ഈ നാട് ഈ ദിവസങ്ങളിലൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞ് ഒരിക്കൽ കൂടി ഈ നാടിനെ കബളിപ്പിക്കാനുള്ള മറ്റൊരു ഹീനമായ തന്ത്രമണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് സുപ്രീം കോടതിയിലെ സർക്കാരിൻ്റെ വാദപ്രതിവാദങ്ങളിൽ നിന്നും വ്യക്തമാവുകയാണ്.